ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മമ്മി അമ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഒട്ടും വരയ്ക്കാൻ അറിയാത്ത ആളുകൾക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്ന ബോട്ടിലാട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് അതേപോലെ ഒരെണ്ണം ചെയ്തിട്ടൊക്കെ ഒന്ന് രണ്ട് ആളുകൾ എന്നോട് പറയുണ്ടായി, ഭയങ്കര സന്തോഷമായി, അവർക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ച് മാറി നിൽക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്തപ്പോൾ അവർക്ക് എന്തോ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായി. ഞാനെപ്പോഴും ശ്രമിക്കാറുള്ളത്, അതായത് നമുക്കിടയിലുണ്ടാവുമല്ലോ ചെയ്യാൻ അറിയില്ല കഴിയില്ല എന്നൊക്കെ വിചാരിച്ച് മാറി നിൽക്കുന്ന ആളുകൾ, അപ്പോൾ അവരൊക്കെ ഒന്ന് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒന്ന് രണ്ട് ആളുകളൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു വർക്കാണ് കാണിച്ചു തരുന്നത്. നമ്മൾ ബോട്ടിൽ ആദ്യം പെയിൻ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ പെയിൻ്റ് ചെയ്യുമ്പോൾ അത് ഉണങ്ങിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മളത് ഉണങ്ങിയ ശേഷം ഇലയിൽ നമ്മൾ ഏത് പെയിൻ്റാണോ വേണ്ടത് ആ ഒരു പെയിൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ബോട്ടിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പെയിൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ ബോട്ടിൽ ആ ഇല ഇങ്ങനെ ഒട്ടി നിൽക്കും. നമ്മൾ അത് ഫുള്ളായിട്ട് ബ്ലാക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ ബ്ലാക്കും ആ ഒരു പെയിൻ്റൊക്കെ ജസ്റ്റ് ഒന്ന് ഉണങ്ങിയ ശേഷം നമ്മൾ ആ ലീഫ് ഇങ്ങനെ മെല്ലെ പറിച്ചെടുക്കുക. അപ്പോൾ നല്ല രീതിയായിട്ട് കിട്ടും. അത് നമ്മൾ ഈ പെയിൻറ്റ് ചെയ്ത ഉടനെ ചെയ്യരുത് കേട്ടോ. അതായത് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച ഉടനെ നമ്മൾ ആ ഇല പറിക്കാനായിട്ട് ശ്രമിക്കരുത്. ആ ബ്ലാക്ക് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ട് വേണം നമ്മൾ ആ ഒരു ഇല ഒന്ന് പറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ ഇല ഷേപ്പിൽ കിട്ടും. അപ്പോൾ അതിനാദ്യം നമ്മൾ കൊടുത്തിട്ടുള്ള ആ റോസ് കളർ അതിൻ്റെ അടിയിലുണ്ടാവും, അതിന് മുകളിലായിട്ട് യെല്ലോ കളറ്, അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ എന്തൊരു വർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും അഭിപ്രായങ്ങളൊക്കെ പറയാം. അതേപോലെ തന്നെ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.